السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على أفضل رسول الله وعلى آله وصحبه أجمعين، أما بعد. സ്നേഹാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠ ശ്രോതാക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം പെയ്തിറങ്ങുന്ന വിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൊണ്ട് വിജയിച്ച അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഈ റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അശ്രദ്ധയിലാവുന്ന ഒരു രാവാണ് വിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, خمس ليال لا يرد فيهن الدعاء. അഞ്ച് രാവുകൾ, ആ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്ന ദുആഇന്റെ കരങ്ങളെ അവൻ തള്ളിക്കളയുകയില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് വെള്ളിയാഴ്ചയുടെ രാവാണ്. വ അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ഒന്നിൻ്റെ രാവാണ്. വലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ, അതുപോലെ തന്നെ ഷഅബാൻ പതിനഞ്ചിൻ്റെ രാവുമാണ്. വലൈലത്തുൽ ഈദ്, വലൈലത്തുൻ നഹ്ർ, ചെറിയ പെരുന്നാളിൻ്റെയും ചെറിയ അതുപോലെ തന്നെ വലിയ പെരുന്നാളിൻ്റെയും രാവുകളാണ് എന്ന് മഹാനാവുകൾ വിശദീകരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലോ, റജബ് ഒന്നിൻ്റെ രാവിലോ, ബറാഅത്തിൻ്റെ രാവിലോ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിൻ്റെ രാവിലോ, വലിയ പെരുന്നാളിൻ്റെ രാവിലോ ഒരാൾ അള്ളാഹുവിലേക്ക് കരം ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ദുആഇനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിലൊരു സാധാരണഗതി എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള രാവാകുമ്പോൾ നമ്മൾ വലിയ ആഘോഷത്തിലായിരിക്കും, നമ്മൾ നാളത്തെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും. ആ രാത്രിയിൽ നമുക്ക് ഉറക്കുണ്ടാവില്ല, പക്ഷേ ആ രാത്രി നമ്മൾ ഉറക്കിളക്കുന്നത് ആരാധന കൊണ്ടായിരിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് തൊട്ടു നോക്കാനോ ജമാഅത്തിൽ പങ്കെടുക്കാൻ പോലുമോ പലപ്പോഴും സാധിക്കില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന് നൽകിയ പവിത്രതയും ചെറിയ പെരുന്നാളിന് നൽകിയ പവിത്രതയും നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇജ്തഹിദു യൗമൽ ഫിത്രി ഫിസ് സദഖത്തി വൽ അഅ്മാലിൽ ഖൈരി വൽ ബിറി വസ്സലാത്തി വസ്സകാ. നിങ്ങൾ പരിശുദ്ധമായ ഈദുൽ ഫിത്റിൻ്റെ രാവിൽ സദഖ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും നന്മ ചെയ്തുകൊണ്ടും നിസ്കാരം, സകാത്ത്, അതുപോലെ വഅക്സിറു തസ്ബീഹ വത്തഹ്ലീൽ, തസ്ബീഹും തഹ്ലീലും നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്നഹുൽ യൗമല്ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ദുനൂബകും. ഈ ചെറിയ പെരുന്നാളിൻ്റെ രാവെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറക്കപ്പെടുന്ന രാവാണ്. വയസ്തജീബു ദുആഅക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന രാവാണ്. വയന്ദുറു ഇലൈക്കും ബിർറഹ്മത്തി വൽ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടവും പാപമോചനത്തിൻ്റെ നോട്ടവും നിങ്ങളിലേക്ക് ലഭിക്കുന്ന രാവാണ് ചെറിയ പെരുന്നാളിൻ്റെ രാവ്, ഈദുൽ ഫിത്റിൻ്റെ രാവ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഈദുൽ ഫിത്റിൻ്റെ ദിവസത്തിൽ ധാരാളമായി കൊണ്ട് സദഖ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ സുന്നത്തായ നിസ്കാരങ്ങളും സംസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ നമ്മുടെ സകാത്ത്, തസ്ബീഹും തഹ്ലീലും അധികരിപ്പിക്കുക തുടങ്ങി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങൾ കൊണ്ടെല്ലാം മുന്നേറേണ്ട, അതുകൊണ്ടൊക്കെ പരിശ്രമിക്കേണ്ട രാവാണ് ലൈലത്തുൽ ഫിത്റിൻ്റെ രാവ് എന്ന് പറയുന്നത്, ചെറിയ പെരുന്നാളിൻ്റെ രാവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സയ്യിനു അഅയാദകും ബിത്തക്ബീർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തക്ബീർ കൊണ്ട് ഭംഗിയാക്കണേ, അതിൻ്റെ ആഡംബരപൂർണമാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പെരുന്നാളിനെ തക്ബീറുകളെ കൊണ്ട് അലങ്കരിക്കുകയും ആ ലൈലത്തുൽ ഫിത്റിൽ
തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ ആകാശങ്ങളിൽ അലയടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം, ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പാടേ അശ്രദ്ധയിലായി പോകുന്ന ഒരു രാവ്. ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖാമ ലൈലതൈൽ ഈദൈൻ മുഹ്തസിബൻ ലില്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് പെരുന്നാളിൻ്റെ രാവുകളെ ഒരാൾ ഹയാത്താക്കിയാൽ, ഖിയാം നടത്തിയാൽ, ലം യമുത് ഖൽബുഹു യൗമക യതമൂതുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ചത്തൊടുങ്ങുന്ന ദിവസത്തിൽ അവൻ്റെ ഹൃദയം മരണപ്പെട്ടു പോവുകയില്ല, അത് നിർജീവമായി പോവുകയില്ല എന്ന് ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി, ലം യമുത് ഖൽബുഹു, അവൻ്റെ ഹൃദയം മരണപ്പെടുകയില്ല, യൗമത്ത് മൂത്തുൽ കുലൂബ്, എല്ലാ ഹൃദയങ്ങളും മരണപ്പെട്ടു പോകുന്ന ദിവസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാവിൽ നമ്മൾ അബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കിയാൽ, സ്കാരത്ത് നിലനിർത്തിയാൽ, ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കിയാൽ, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ നിർജീവമായി പോകുന്ന, ശവതുല്യമായി പോകുന്ന രാവിൽ അവൻ്റെ ഹൃദയം ഒരിക്കലും, ആ സമയത്ത് അവൻ്റെ ഹൃദയം നിർജീവമായി പോവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ പെരുന്നാൾ രാവ് എന്ന് പറയുന്നത്. ആ രാവിൽ നമുക്ക് ധാരാളം മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കൂ. ഇദാ ഖറജ യൗമുൽ ഈദി മിൻ ത്വരീഖിൽ റജഅ മിൻ ഗൈരിഹി, മഹാനായ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പെരുന്നാൾ ദിവസം നിങ്ങൾ ഒരു വഴിയിലൂടെ നിങ്ങൾ പുറപ്പെട്ടാൽ മടങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെ ആയിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ മടങ്ങി വരികയും ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഈ പെരുന്നാളിൻ്റെ രാവിലെ നമുക്ക് സുന്നത്തുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സുഗന്ധങ്ങൾ ഉപയോഗിക്കുക, കുളിക്കുക, നേരത്തെ പോവുക തുടങ്ങിയ സുന്നത്തുകൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ലക്ഷ്യമാക്കി കൊണ്ടു പോകുമ്പോൾ, ആ ഓരോ വഴികളിലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിന്യസിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെരുന്നാൾ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക കബൂലിയത്ത് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്ന് പതിവാക്കേണ്ട ഒരു ദിക്ർ, അന്ന് അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി യൗമൽ ഈദി 300 മറ മുന്നൂറ് പ്രാവശ്യം ഒരാൾ പെരുന്നാളിൻ്റെ രാവിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുകയും, അതിനെ അഹ്ദാഹാ ലി അംവാതിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയ ചെയ്യുകയും ചെയ്താൽ, ദഖല ഫീ കുല്ലി ഖബ്രി അൽഫ നൂരിൻ, ഇവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 പ്രകാശം പ്രവേശിപ്പിച്ചു കൊടുക്കും. വയജഅലുല്ലാഹു ഫീ ഖബ്രിഹി ഇദാ മാത അൽഫ നൂരിൻ, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 പ്രകാശം നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് ഈമാനിനെ സംസ്കരിച്ചെടുത്ത്, ഈമാനിനെ മൂർച്ച കൂട്ടി ശക്തി കൂട്ടി അല്ലാഹുവിലേക്കെടുത്ത അടിമകൾ, ആ അടിമകളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സാമു ശഹ്റ റമളാൻ, റമളാൻ മാസത്തിൽ അവർ നോമ്പനുഷ്ഠിക്കുകയും, വഖറജു ഇലാ ഈദിഹിം,
അവരുടെ പെരുന്നാൾ ദിവസത്തിൽ അവർ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ അള്ളാഹു തന്റെ മലാകമാരോട് വിളിച്ചു പറയും, യാ മലായികത്തി കുല്ലു ആമിലിൻ യതുലബു അജ്റുഹു, എല്ലാ ജോലിക്കാരനും തന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്. വഇബാദിയല്ലദീന സ്വാമു, എൻ്റെ അടിമകൾ അവർ നോമ്പനുഷ്ഠിച്ച് ശഹ്റഹും, അവർ നോമ്പനുഷ്ഠിക്കേണ്ട ഒരു മാസത്തിൽ, വഖറജു ഇലാ ഈദിഹിം യതുലുബൂന ഉജൂറഹും, അവരുടെ ആഘോഷ വേളയിൽ അവർ അവരുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലം അന്വേഷിച്ചുകൊണ്ട് പ്രതിഫലം തേടിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. യഷ്ഹദു അന്നീ ഖദ് ഗഫർത്തു ലഹും, ഞാൻ തീർച്ചയായും അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. യഷ്ഹദു അന്നീ ഖദ് ഗഫർത്തു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. പൈനാദാമനാദിൻ, അപ്പോൾ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും മലക്കുകളിൽ നിന്ന്, യാ ഉമ്മത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ സമൂഹമേ, ഇർജിഉ ഇലാ മനാസിലിക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ പെരുന്നാൾ നിസ്കാരവും അതിൻ്റെ ആരാധനാക്രമങ്ങളും നിർവഹിച്ച് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഖദ് ബദ്ദലത സയ്യിആത്തികും ബിൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്ത ദുശ്ചെയ്തികൾക്ക് മുഴുവനും പകരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളെ പകരമാക്കിയിരിക്കുന്നു. ഫയഖൂലുല്ലാഹു തആല യാ ഇബാദീ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, എൻ്റെ അടിമകളെ, സുംതും ലീ, നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചു, വഅഫ്തർതും ലീ, നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പിനെ തുറന്നു, ഫഖൂമൂ മഗ്ഫൂറൻ ലക്കും, അതുകൊണ്ട് പാപമോചിതരായി നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ബ്നു സഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരാ പകലുകളിലും പ്രത്യേകം പ്രത്യേകം ആളുകൾക്ക് നരകമോചനം ലഭിക്കുമ്പോൾ ആ ആളുകൾക്കൊക്കെ ലഭിച്ചതിന് തുല്യമായ നരകമോചനം ഈ പെരുന്നാളിൻ്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ ചുരുക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനുള്ള ഒരു സുവർണ അവസരമായി കൊണ്ടാണ് നമുക്ക് ഈ ചെറിയ പെരുന്നാളിനെ നൽകിയത്. അതുകൊണ്ട് തന്നെ ആനന്ദത്തിൽ ആറാടുമ്പോൾ, ആമോദത്തിൽ നമ്മൾ ഉല്ലസിക്കുമ്പോൾ നമ്മുടെ നിമിഷങ്ങളെ ഉപയോഗപ്പെട്ട സമയത്ത് നമ്മൾ തിരിച്ചറിയുകയും അല്ലാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ക്ഷണപേക്ഷിച്ച രാവുകളാണ് കഴിഞ്ഞു പോയത്. ആ വാക്കുകൾക്ക് വിപരീതമായ വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തും സംഭവിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി സമയങ്ങൾ ചെലവഴിക്കാൻ, ഈ പെരുന്നാൾ രാവുകളെ അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.